പ്രായമേറിയപ്പോൾ ആ ധനികന് ഒരു ഭയം. തന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുമോ? അയാൾ ആത്മസുഹൃത്തിനോട് ചോദിച്ചു, മരിക്കുമ്പോൾ കുറച്ച് സമ്പാദ്യമെങ്കിലും കൊണ്ടുപോകാൻ മാർഗമുണ്ടോ? സുഹൃത്ത് തിരിച്ചു ചോദിച്ചു, താങ്കൾ അമേരിക്കയിൽ പോകുമ്പോൾ ഏത് കറൻസിയാണ് കൊണ്ടുപോകുന്നത്? ഡോളർ. കുവൈറ്റിൽ പോകുമ്പോൾ ഏത് കൊണ്ടുപോകും? ദിനാർ. എങ്കിൽ പിന്നെ മരണശേഷം ഉപകരിക്കുന്ന കറൻസികളല്ലേ അപ്പോൾ കൊണ്ടുപോകേണ്ടത്? എന്തെങ്കിലും നന്മ ചെയ്ത് ജീവിക്കൂ. ഒരിക്കൽ അസാധുവാകുന്ന കറൻസികൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ആയുസ് അർത്ഥരഹിതമാക്കുന്നത്. എല്ലാ നേട്ടങ്ങൾക്കും ഒരു കാലാവധി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒന്നും ഉപകരിക്കില്ല. സ്ഥാനവും സമ്പാദ്യവും സുഹൃത്തുക്കളുമെല്ലാം ഒരു കാലത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കില്ല. സ്ഥാനത്തിരുന്ന് ചെയ്യുന്ന സത്കർമ്മങ്ങളും സമ്പാദ്യം കൊണ്ട് ചെയ്ത സുഹൃതങ്ങളും സുഹൃത്തുക്കൾക്ക് സമ്മാനിച്ച സ്വർഗീയ നിമിഷങ്ങളും മാത്രമാകും കാലഹരണപ്പെടാതെ നിലനിൽക്കുന്നത്. ചില ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കും. ചിലർ മരിച്ചതിനു ശേഷവും ജീവിക്കും. വ്യത്യാസം കർമ്മങ്ങളുടേതാണ്. സ്ഥിരനിക്ഷേപങ്ങൾ മുഴുവൻ സൂക്ഷിക്കേണ്ടത് ബാങ്കുകളിലാണെന്ന തെറ്റിദ്ധാരണയാണ് സ്വന്തം ജീവിതത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനം. എല്ലാ പണമിടപാട് സ്ഥാപനങ്ങളിലും അധികാര കേന്ദ്രങ്ങളിലും സാന്നിധ്യമറിയിച്ചിട്ടും ഒരാളുടെ ഹൃദയത്തിൽ പോലും ഇടം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പണവും പദവിയും എന്തിനായിരുന്നു? ശേഖരിക്കുന്നത് മാത്രമല്ല, ചെലവഴിക്കുന്നതും നേട്ടങ്ങളാണ്. ആർക്കും ഉപകാരപ്പെടാതെ അവശേഷിക്കുന്ന സമ്പാദ്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? ക്രിയാത്മകമായി ചെലവഴിക്കാൻ അറിയുന്നവരാണ് സമ്പാദ്യമുള്ളവരെക്കാൾ വലിയ ധനികർ.